എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പുതിയ ആളാണ്, കമ്പ്യൂട്ടർ അധികം ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ കമ്പ്യൂട്ടറിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്. അതായത് കൂളു പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞു വെച്ചാൽ, നമുക്ക് ഈ മൗസും കീബോർഡും നന്നായി ഉപയോഗിക്കാൻ അറിയണം. മൗസും കീബോർഡും നന്നായി ഉപയോഗിക്കാൻ അറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മൗസും കീബോർഡും ഉപയോഗിക്കാൻ പറ്റിയാലേ നമുക്ക് കുറച്ച് സ്പീഡൊക്കെ കിട്ടുള്ളൂ. പിന്നെ കൃത്യമായ സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്യാൻ അറിയണം. അങ്ങനെയൊക്കെ ചെയ്യണം വെച്ചാൽ എന്താണ് അതിനുള്ള വഴി എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള വഴി എന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മുടെ സ്കൂളിലെ ലാപ്ടോപ്പാണെങ്കിൽ, സ്കൂളിലായിരിക്കും എന്ന് വിചാരിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഉബുണ്ടു ലാപ്ടോപ്പ്. ഉബുണ്ടു ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്, കൂൾ എന്നുള്ളതിൽ ഉബുണ്ടു ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഉബുണ്ടുവിൽ അപ്ലിക്കേഷൻസ് എന്നുള്ളതിൽ, ഇത് 18.04 എന്ന വേർഷനാണ്. അപ്പോൾ അതല്ലെങ്കിൽ അതാക്കണം. അതിൽ അപ്ലിക്കേഷൻ എന്നുള്ളതിൽ പോവുക. എന്നിട്ട് മൂന്നാമത്തേതിൽ എഡ്യൂക്കേഷൻ കിറ്റ്സ് എന്നുണ്ടാവും. അതിൽ എഡ്യൂക്കേഷണൽ സ്യൂട്ട് ജി കോംപ്രൈസ് എന്നുള്ള അത് തുറക്കുക. ഇത് തുറന്നു വെച്ചാൽ ഇതുപോലെ ഒന്നാണ് വരിക. ഈ പാട്ടൊക്കെ കാണാം, നമുക്ക് പാട്ടൊക്കെ കേൾക്കാം, കാണാമെന്നല്ല കേൾക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ ഈ പൂച്ചക്കുട്ടി ഒരു മൗസും കീബോർഡും സ്വാഗതം പോകുമ്പോൾ കമ്പ്യൂട്ടറിനെ അറിയുക എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ രണ്ട് ചിത്രങ്ങൾ കാണാം. ഈ രണ്ട് ചിത്രത്തിൽ ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞു വെച്ചാൽ കീബോർഡ് ഉപയോഗിക്കാനുള്ളതാണ്. കീബോർഡിന് അതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ഇനി വീണ്ടും ഈ ടെക്സ്റ്റ് കൊണ്ടുപോവാണ്, പന്തിന്റെ അടുത്ത് എത്തിക്കുകയാണ്. അപ്പൊ പന്ത് കളിയാണ്. വ്യത്യസ്ത സമയങ്ങളിലും അമർത്തി ബോൾ ചലിപ്പിച്ചു നോക്കൂ. ഉത്തരം പരിശോധിക്കുക. അമർത്തിയിട്ട് മറ്റൊന്ന് അമർത്താതിരുന്നപ്പോൾ സംഭവിച്ചതാണ്. ഉത്തരം പരിശോധിക്കുക. ഇനി അടുത്തത് എന്ന് പറഞ്ഞു വെച്ചാൽ അക്ഷരങ്ങൾ അടിക്കാനുള്ളതാണ്. നിലത്തെത്തുന്നതിന് മുൻപേ കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. ഒരുപാട് ദൈർഘ്യമുള്ളതാവണ്ട എന്ന് പറഞ്ഞു. ഇതിപ്പോ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, യു എന്നുള്ള അക്ഷരം ആദ്യം അടിക്കണം, അപ്പൊ അത് പോയി കിട്ടും. ഐ എന്നുള്ളത് അടിച്ചു വെച്ചാൽ അതും പോയി. എ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു വെച്ചാൽ എ പോയി. ഇ എന്ന് ക്ലിക്ക് ചെയ്താൽ, അതായത് ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്, നമ്മളുടെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇപ്പോ ഓ ആണ് താഴോട്ട് വീണോണ്ടിരിക്കുന്നത്, ഓയിൽ. അപ്പൊ ഞാൻ കീബോർഡിൽ ഓ ടൈപ്പ് ഇതുപോലത്തെ എത്ര എണ്ണമുണ്ട്, 12 എണ്ണമുണ്ട്. 12 എണ്ണം ചെയ്തു കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അടുത്തത് ഇതാ, സംഖ്യകൾ അടങ്ങിയ കട്ടയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഷിഫ്റ്റ് കീ ആണ്. രണ്ടാമത് പഠിച്ചത് നമ്മൾ അക്ഷരങ്ങളാണ്, അതായത് എ ബി സി ഡി എന്നുള്ള അക്ഷരങ്ങൾ. മൂന്നാമത്തെ സംഖ്യകൾ അടങ്ങിയ കട്ടയാണ്. ഇത് വീണുകൊണ്ടിരിക്കുന്ന ചതുരക്കട്ടയിൽ എത്ര കുത്തുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്? എണ്ണം നിങ്ങളുടെ കമ്പ്യൂട്ടർ കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. ഒന്നാണ് കാണുന്നത്, സംഖ്യയുടെ മുകളിലുള്ളത് ഒന്നാണ്. ആ ഒന്ന് അമർത്തുക, അതാ അത് മാഞ്ഞു പോയി. അടുത്തതിൽ 6 എണ്ണമാണ്, 6 അമർത്തി പോയി കിട്ടി. ഇനി 2 എണ്ണമാണ്, 2 അമർത്തിയാൽ പോകും. ഇതിലാണ് വെച്ചാൽ 4 എണ്ണമാണ്, 4 അമർത്തുക ചെയ്യും. അപ്പൊ ഇതുപോലത്തെ എത്ര എണ്ണം അമർത്തണം, 10 എണ്ണം അമർത്തണം. 10 എണ്ണം അമർത്തുമ്പോഴേ ഒരു സ്റ്റെപ്പ് തീരുള്ളൂ. 4, 1, ഇനി 2 എണ്ണം കൂടിയുണ്ട്. 3, 2, ഇത്രയാണ്. ഇത് ഒന്നാമത്തെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്, അടുത്ത ഒന്നുകൂടി കാണിച്ചു തരാം. വീണുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. വീണുകൊണ്ടിരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. ആദ്യം ചെയ്തത് കീബോർഡ് ഷിഫ്റ്റ് കീ വെച്ച് ചെയ്യായിരുന്നു.
പിന്നെ അക്ഷരങ്ങളായിരുന്നു, പിന്നെ അക്കങ്ങളായി, ഇപ്പോൾ വാക്കുകളാണ്. ഡി ഒ ഡു എന്ന് അടിച്ചാൽ മതി. എച്ച് അടിക്കുമ്പോൾ അതിൽ ചുവന്ന ഇതാവുന്നു, എ അടിക്കുന്നു, ടി അടിക്കുന്നു, ഹാറ്റ്. ബി ഐ ടി ഇവിടെ കാണാം. അഞ്ചെണ്ണം അടിച്ചു ഞാനിപ്പോ, ഇനി പത്തെണ്ണം ആയി വെച്ചാല് ഇത് കംപ്ലീറ്റ് ആവും. ബി യു വൈ എഫ് എ ആർ. കഴിയുന്നതും നമ്മള് ഒരു വിരല് കൊണ്ടല്ല ഉപയോഗിക്കേണ്ടത്, എ എസ് ഡി എഫ് എന്നുള്ള രീതിയിൽ, അതായത് ചെറുവിരൽ തൊട്ട് തള്ള ചൂണ്ടുവിരലിലേക്ക് വരെ അടിക്കുക, എന്നാലാണ് ഇത് സ്പീഡ് കിട്ടുള്ളൂ. അല്ലാതെ ഒരു വിരൽ കൊണ്ട് തന്നെ അടിച്ച് പഠിക്കരുത്. ആദ്യം അങ്ങനെ ചെയ്യുക. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈവിരലുകൾ കൃത്യമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമുകളാണ്, കുറച്ച് ഗെയിമുകളാണ് ഇതിൽ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ബാക്കിലോട്ട് പോവുകയാണ്. ഇതാ അടുത്തത് മൗസ് ഉപയോഗിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ നോക്കാം. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു അക്വേറിയമാണ്. മീനുകളെ ഈ മത്സ്യങ്ങൾ മറുവശത്ത് എത്തുന്നതിന് മുൻപ് അവയെ ക്ലിക്ക് ചെയ്ത് പിടിച്ചു നോക്കൂ. ക്ലിക്ക് ചെയ്യണം, മൗസിലെ ഇടത് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഇതുപോലെ എത്ര എണ്ണം ക്ലിക്ക് ചെയ്യണം? നാലെണ്ണം. ഇത് അവിടേക്ക് അപ്പുറം എത്തരുത്, അതാണ് കളി. കളിയാണെങ്കിലും ഇത് കളിയിലൂടെ നമ്മളെ അഭിനന്ദനങ്ങൾ. ഇത് രണ്ടാം ഘട്ടത്തിൽ എത്തുന്നു. ഞാനപ്പോ ഇത് നിർത്തുകയാണ്, അടുത്തതിലേക്ക് പോകുക. പിന്നോട്ട് മൗസ് ചലിപ്പിക്കാൻ, അതായത് ഒളിച്ചിരിക്കുന്നത് മുഴുവനായിട്ട് മൗസ് ഉപയോഗിച്ച് ചിത്രത്തിന് മുകളിലുള്ള ചിത്രത്തിൽ മായ്ച്ചു കളഞ്ഞ ചിത്രം ഏതെന്ന് പറയും. മൗസ് ചിത്രത്തിന് മുകളിലൂടെ വെറുതെ ടാർഗറ്റ്. അപ്പൊ പുലിക്കളി. അഭിനന്ദനങ്ങൾ. ഇനി അടുത്തത് ഒന്നുകൂടി നോക്കിക്കോളൂ. ഇതാ ഞാൻ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. മൗസ് ചലിപ്പിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. കൃത്യമായി നമുക്ക് ആ കൃത്യമായിട്ട് നാം ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ മൗസ് കൊണ്ടുപോകുക ഈ കളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴോട്ടും മുകളിലോട്ടും ചെയ്യാണ് വെച്ചാൽ, ഇത് ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് മൗസ് കൃത്യമായി നിയന്ത്രിക്കാൻ പറ്റുന്നതിന് സഹായിക്കുന്നതായിരിക്കും. ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ്. പിന്നോട്ട് മുന്നോട്ട് പോവുക. അടുത്തത് എന്ന് പറഞ്ഞു വെച്ചാൽ നേരത്തെ കാണിച്ചു തന്നെയാണ് ചിത്രത്തിന് മുകളിലുള്ള ചതുരങ്ങളെ ഓരോന്നായി ക്ലിക്ക് ചെയ്ത് നോക്കുക. ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്തു വെച്ചാലേ അത് മാഞ്ഞു പോവുള്ളൂ. ലെഫ്റ്റില് ഒരു ക്ലിക്ക്, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മാഞ്ഞു പോകുന്നത്. അടുത്തത് പോവുകയാണ്. ഗുഡ്. ഒരു ക്ലിക്കാണ് ഞാൻ ചെയ്യുന്നത് ഓരോ ക്ലിക്കില്, അതായത് മൗസിന്റെ ലെഫ്റ്റിലെ ബട്ടണില് ഒരു ക്ലിക്ക് കൊടുത്തു വെച്ചാൽ ഇത് മാഞ്ഞു പോകുന്നതായിരിക്കും. ഇത് നിർത്തുന്നു ഞാൻ. അടുത്തത് പൂക്കളാണ്. പൂച്ചെടി. ഈ ഹോസ് ഇതിനെ നിയന്ത്രിക്കുകയാണ്. അപ്പൊ ഇതില് വെള്ളം വരണം, ഈ ഹോസ്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു വെച്ചാൽ നമ്മളുടെ മൗസ് കൃത്യമായ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതിനെ പഠിപ്പിക്കുകയാണ്. അതായത് മൗസ് കൃത്യമായ രീതിയിൽ നീക്കണം എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കളി ജയിക്കാൻ പറ്റുകയുള്ളൂ. ഇതാ ഒന്നുകൂടി കാണിച്ചു തരികയാണ്. മൗസ് കൃത്യമായിട്ട് വെറുതെ നീക്കിയാൽ മതി, അത് പോവും. ഈ വെള്ളത്തിന് പൂക്കളിൽ എത്തിക്കുന്നതാണ് ഈ കളി. പക്ഷെ ഇത് കളിയാണെങ്കിലും നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ആ വഴിയിലൂടെ, അതായത് കൃത്യമായി നേർരേഖയിലൂടെ, അതായത് നമ്മൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൂടെ പോവുക എന്നുള്ളതാണ്. അത് നിർത്തുന്നു, അടുത്ത കളിയിലോട്ട് നമുക്ക് പോകാം. മൗസിന്റെ നാലാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മൈനിങ് ഫോർ ഗോൾഡ് എന്നുള്ളതാണ്. ഇതെന്താ പ്രവർത്തനം എന്ന് ചോദിച്ചു വെച്ചാൽ മൗസിന്റെ പ്രവർത്തനത്തിനെ പഠിപ്പിക്കുകയാണ്. എന്താ പ്രവർത്തനം പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ നമ്മൾ ജി കോംപ്രസിലേക്ക് സ്വാഗതം. ഇവിടെയാണ് കാണുന്നത് ഈ സ്ക്രോൾ ബട്ടൺ. സ്ക്രോൾ ബട്ടൺ നമ്മൾ സൂം ചെയ്യുകയാണ്, അതായത് മൗസിനെ സൂം ചെയ്യിച്ചു വെച്ചാലാണ് കിട്ടുക. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഈ കീപാഡിലുള്ള മൗസ് ഉണ്ട്, അതിനെ എന്ത് ചെയ്യുക, നീക്കിയാലും മതി, നീക്കിയാലും കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൽ പോയി ക്ലിക്ക് ചെയ്തു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി, സ്വർണം കിട്ടി. ഇതാണ് കളി. അപ്പോൾ ഇതിൽ മൂന്നെണ്ണം കണ്ടുപിടിക്കണം. ആദ്യത്തേൽ ഒന്നുകൂടി പറയാം. ഇതാ ഞാൻ ഈ ഇവിടെ മിന്നിനെ കണ്ടപ്പോൾ തിളക്ക്, അപ്പോൾ സൂം ചെയ്യാണ്, ഈ സ്വർണ്ണക്കട്ടി കണ്ടു, ഇതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ടെണ്ണമായി. ഇനി ഒന്നുകൂടി ഉണ്ട്,
അത് കണ്ടുപിടിക്കണം. ഇതെന്തിനാണ് പ്രവർത്തനം എന്ന് ചോദിച്ചു വെച്ചാൽ സൂം ചെയ്യുക, സൂം ചെയ്യും, ഗംഭീരം ഔട്ടും സൂം ഇന്നും സൂം ഔട്ടും ആണ്. ഇതാ ഇവിടെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാണ്, ഇതാ സൂം ഇൻ ചെയ്യുന്നു സൂം ഔട്ട് ചെയ്യുന്നു. രണ്ടെണ്ണം ആറെണ്ണം കണ്ടുപിടിക്കണം. ഇതുകൂടി കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. നാലെണ്ണമായി, അഞ്ചെണ്ണമായി. അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ മുൻപിക്കും പുറകോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. അടുത്ത കളിയിലേക്ക് പോകാം. വരച്ച് പഠിക്കാം എന്നുള്ളതാണ്. ഇതിൽ സ്ക്രീനിൽ കാണുന്ന നീല അടയാളങ്ങളിൽ ക്ലിക്ക് ചെയ്ത് ചിത്രം പൂർത്തിയാക്കും. അപ്പോൾ ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് ഇവിടെ പച്ചയിൽ നീല നിറത്തിൽ ആവുന്ന അടുക്ക് ക്ലിക്ക് ചെയ്യുക വേണ്ടു. സ്റ്റാറായി. അതിഗംഭീരം. കളിയും കൂടി കാണിക്കാം. ഇവിടെ നാല് കളികളാണുള്ളത്. അതിൽ ഒന്നാമത്തേണ് ചെയ്ത് ഞാൻ. അപ്പോൾ ആദ്യത്തെ നീലയിൽ ക്ലിക്ക് ചെയ്യണു, രണ്ടാമത്തെ നീലയ്ക്ക് ക്ലിക്ക് ചെയ്തു, മൂന്നിൽ ക്ലിക്ക് ചെയ്തു, അടുത്തത് നാലാമത്തേല്, അഞ്ചാമത്തേല്, ആറ്, ഏഴ്, എട്ട്. ഈ ചിത്രത്തിൽ എന്തോ ഒരു, അതായത് ഇവിടെ എന്തോ ഒരു ചിത്രം ഒളിഞ്ഞിരിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത്. ഇതാ ഡൈസുകളാണ്, രണ്ട് ഡൈസുകൾ. ഒന്നുകൂടി കാണിച്ചു തന്നിട്ട് ഞാനിത് അടുത്തതിലേക്ക് പോവുകയാണ്. നീല ആവുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതും നമ്മളുടെ മൗസിൻ്റെ ചലനത്തെ നിയന്ത്രിക്കാൻ, നിയന്ത്രണം, മൗസിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. അതിഗംഭീരം. മൗസിനെ നിയന്ത്രിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് നമുക്ക് ഈ കളിയിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ കളി നിർത്തുകയാണ്. അടുത്ത കളി കൂടി പറഞ്ഞു തരാൻ പോവുകയാണ്. മൗസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാനുള്ള കളിയാണ്. ഇതിൽ നമ്മൾ നേരത്തെ ഒരു ക്ലിക്ക് ചെയ്തിരുന്നു, റൈറ്റ് ക്ലിക്ക്. അത് ഡബിൾ ക്ലിക്ക് ആക്കിയിരിക്കുന്നു. റൈറ്റ് അല്ല, ലെഫ്റ്റ് ക്ലിക്ക്, സോറി, ലെഫ്റ്റ് ക്ലിക്കാണ്. ഇടതുവശത്തുള്ള നമ്മുടെ ഇടതുവശത്തെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യാനുള്ള ഡബിൾ ക്ലിക്കാണ് കൊടുക്കേണ്ടത്. ഡബിൾ ക്ലിക്കാണ് കൊടുക്കേണ്ടത് ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ട്. ചൂണ്ടുവിരലിൻ്റെ ഭാഗത്തുള്ള, അതായത് ലെഫ്റ്റ് ഭാഗത്തുള്ള, ഇടത് ഭാഗത്തുള്ള, മൗസിൻ്റെ ഇടത് ഭാഗത്തുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഈ സോഫ്റ്റ്വെയർ കാണിക്കും. അതായത് ഞാൻ ചിലപ്പോൾ രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും ചെയ്തിട്ടൊന്നും ഇതിൽ ക്ലിക്കാവില്ല, അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. അതുപോലെ ഇത് കഴിഞ്ഞു വെച്ചാലും കുറച്ച് സമയമെടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ. ഇതാ ഈ ഒരു പ്രവർത്തനവും കൂടി ഞാൻ കാണിച്ചു തരാം. ഡബിൾ ക്ലിക്ക് കൊടുക്കുകയാണ്. ഇതാ കുറച്ച് സ്ലോ ആയിരിക്കും ഇതിൽ ചിലപ്പോൾ വരിക. ഞാൻ ഇതിലെല്ലാം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ കൃത്യമായിട്ട് അത് കാണിക്കുന്നില്ല. അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട, കൃത്യമായി നിങ്ങൾ ചെയ്താൽ മതി. ഇനി ഞാനിത് ഓഫാക്കുകയാണ്. അടുത്തതിലേക്ക് പോകാം. പെനാൽറ്റി കിക്ക്. എന്താണ് പെനാൽറ്റി കിക്ക് എന്നാണ്, ഇത് കൃത്യമായിട്ട് പന്ത് ഗോളാക്കുക എന്നുള്ളതാണ്. ചിത്രത്തിൽ കാണുന്നുണ്ടാവും ഞാൻ എന്താ ചോദിച്ചു വെച്ചാൽ, ഒരു ക്ലിക്ക് ചെയ്താൽ പോരാ, മൗസിന്റെ ലെഫ്റ്റ് കീ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് കൊടുത്തു വെച്ചാലാണ് പോവുക. അപ്പോൾ ഒരേ ദിശയിലല്ല, ഇത് ഇങ്ങനെ പോയി വെച്ചാൽ തടുത്തു. അതായത് നമ്മൾ സ്പീഡാണ് ഇതിൽ പറയുന്നത്, തിരിച്ചു കൊണ്ടുവരണം. മൗസിൻ്റെ സ്പീഡാണ് ഇവിടെ കാണിക്കുന്നത്. ഡബിൾ ക്ലിക്ക് കൊടുത്ത് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയും മതി ഈ വീഡിയോയിൽ. നിങ്ങൾ കാണുക, കണ്ട് ഇതുപോലെ ചെയ്യുക. അതായത് ആദ്യമായി ചെയ്യുന്നവർക്കുള്ള പ്രവർത്തനമാണ് ഞാൻ പറഞ്ഞത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന തുടക്കക്കാർക്കുള്ള പ്രവർത്തനമാണ് ചെയ്തത്. അതായത് കൂളിനായിട്ട് ഉള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാനിത് തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.